നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 51-കാരിയായ ശാഖാകുമാരിക്ക് അരുണിനോട് പ്രണയം മാത്രം. 26-കാരനായ അരുണുമായി ശാഖാകുമാരിയുടെ പ്രണയം കേട്ടവരൊക്കെ മൂക്കത്ത് വിരൽ വെച്ചു. എങ്കിലും ശാഖാകുമാരിക്ക് അരുണിനെ തന്നെ വേണമായിരുന്നു. തിരുവനന്തപുരം ബാലരാമപുരം സ്വദേശി അരുണിൻ്റെ മനസ്സിൽ പ്രണയം പൂത്തുലഞ്ഞു. 51-കാരിയെ കെട്ടാൻ 26-കാരൻ അങ്ങനെ തയ്യാറെടുത്തു. പിന്നീട് 2 മാസത്തെ പ്രണയത്തിനൊടുവിൽ ഇരുവരും തമ്മിൽ വിവാഹിതരായി. 2 മാസങ്ങൾക്ക് മുൻപ് മതാചാര പ്രകാരമായിരുന്നു വിവാഹ ചടങ്ങ്. അരുണിൻ്റെ കുടുംബമോ സുഹൃത്തുക്കളോ വിവാഹത്തെപ്പറ്റി അറിഞ്ഞിരുന്നില്ല. എല്ലാവരോടും അരുൺ ഇക്കാര്യം മറച്ചു വെച്ചു. എന്നാൽ വിവാഹത്തിൻ്റെ ചിത്രങ്ങൾ ശാഖാകുമാരി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതോടെ അരുണിൻ്റെ തനിനിറം പുറത്തു വരാൻ തുടങ്ങി. സോഷ്യൽ മീഡിയയിൽ വിവാഹ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുക മാത്രമല്ല ശാഖാകുമാരി ചെയ്തത്, അരുണിനോട് തങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ കൂടി ആവശ്യപ്പെട്ടു. ഇതോടെ ഇരുവർക്കുമിടയിൽ കലഹം വർദ്ധിച്ചു. അരുണിൻ്റെ മനസ്സിൽ പ്രണയത്തിനപ്പുറം മറ്റു ചില കണക്കുകൂട്ടലുകൾ തന്നെയായിരുന്നു. ശാഖാകുമാരി ഉന്നത സാമ്പത്തിക നിലയിലുള്ള ഒരു യുവതിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിവാഹം കഴിച്ച് എങ്ങനെയെങ്കിലും ശാഖാകുമാരിയുടെ സ്വത്ത് അടിച്ചു മാറ്റുക, ഈ കണക്കുകൂട്ടലോടെയാണ് അരുൺ ശാഖാകുമാരിയുമായുള്ള വിവാഹത്തിന് സമ്മതിച്ചത്. വിവാഹത്തിന് ശേഷം ഇരുവർക്കുമിടയിൽ വഴക്ക് പതിവായി. വീട്ടിൽ ഒരു ദിവസം പോലും സ്വൈര്യമായി ഇരുവരും ഉറങ്ങിയില്ല. വളരെ സമ്പന്ന കുടുംബമാണ് ശാഖാകുമാരിയുടേത്. കിടപ്പ് രോഗിയായ അമ്മയും ശാഖയും ഭർത്താവ് അരുണും മാത്രമേ ആ വീട്ടിലുള്ളൂ. ശാഖാകുമാരിയുടെ അമ്മയെ ശുശ്രൂഷിക്കാനായി ഒരു ഹോം നേഴ്സുണ്ട്, രേഷ്മ. രേഷ്മയിൽ നിന്നാണ് ഇപ്പോൾ കേരളം നടുക്കുന്ന ഈ വിവരങ്ങൾ പുറത്തേക്കറിയുന്നത്. വിവാഹം കഴിഞ്ഞ അന്നു മുതൽ ശാഖാകുമാരിയെ വകവരുത്തുക തന്നെയായിരുന്നു അരുണിൻ്റെ ലക്ഷ്യം. കണക്കുകൂട്ടി തന്നെയാണ് ഓരോ കരുക്കളും അരുൺ നീക്കിയതും. മുൻപൊരിക്കൽ വീട്ടിലെ വൈദ്യുതി മീറ്ററിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്ത് ശാഖയെ ഷോക്കേൽപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. അത് പരാജയപ്പെട്ട അരുൺ ഇക്കഴിഞ്ഞ ദിവസം ക്രിസ്മസ് തലേന്ന് ആ കൊടും ക്രൂരത ചെയ്തു കൂട്ടി. ശാഖാകുമാരിയെ അടിച്ച് കീഴ്പ്പെടുത്തിയ ശേഷം ഷോക്കെടുപ്പിച്ചായിരുന്നു അരുൺ ക്രൂരമായി കൊന്നത്. ശനിയാഴ്ച രാവിലെയാണ് ശാഖയെ കാരക്കോണം ത്രേസ്യാപുരത്തെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിലെ വൈദ്യുത അലങ്കാരത്തിൽ നിന്ന് ഷോക്കേറ്റെന്നായിരുന്നു ഭർത്താവ് അരുൺ സമീപവാസികളോടും വീട്ടുകാരോടുമൊക്കെ പറഞ്ഞത്. എന്നാൽ ഓടിക്കൂടിയവർക്കെല്ലാം സംശയം തോന്നി. തുടർന്ന് അരുണിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മണിക്കൂറുകളോളം ഇയാളെ ചോദ്യം ചെയ്തതിനു ശേഷമാണ് കുറ്റം സമ്മതിച്ചതും നടന്ന കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞതും. സമ്പന്നയായ ശാഖയെ താൻ വിവാഹം ചെയ്തത് പണത്തിനു വേണ്ടിയാണ് എന്ന് പോലീസിനോട് അരുൺ തുറന്നു സമ്മതിച്ചു. മണിക്കൂറുകളുടെ ചോദ്യം ചെയ്യൽ വരെ അരുൺ പിടിച്ചു നിന്നിരുന്നു. ഏറ്റവും ഒടുവിൽ പോലീസ് നയപരമായി അരുണിൽ നിന്ന് എല്ലാം വീണ്ടെടുത്തു. ശാഖയെ കൊലപ്പെടുത്തിയതാണ് എന്ന് ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു പറഞ്ഞത് വീട്ടിലെ ഹോം നേഴ്സ് തന്നെ. ഹോം നേഴ്സിലൂടെയാണ് ആ നടുക്കുന്ന വിവരം നാട്ടുകാർ അറിഞ്ഞത്. മുൻപൊരിക്കൽ വീട്ടിലെ വൈദ്യുതി മീറ്ററിൽ നിന്ന് ഒരു പ്രത്യേക കണക്ഷൻ എടുത്ത് ശാഖ കിടക്കുന്ന മുറിയിലേക്ക് ആ കണക്ഷൻ എത്തിച്ചു. ഇത് ശരീരത്തിൽ ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ ശാഖയ്ക്ക് എന്തോ അപകടം തിരിച്ചറിഞ്ഞു. ഇലക്ട്രിക് വയറുകൾ കണ്ട് ഭയന്നോടിയ ശാഖ തന്നെയാണ് അരുൺ തന്നെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന വസ്തുത ഈ ഹോം നേഴ്സിനോട് പറഞ്ഞതും. ഭർത്താവിന് നല്ല ബുദ്ധി തോന്നണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ദിവസം മുഴുവൻ ശാഖ വ്രതമെടുത്തു. ഭർത്താവിൻ്റെ സ്വഭാവമാറ്റം തന്നെയായിരുന്നു ശാഖ പ്രതീക്ഷിച്ചത്. അരുണിൻ്റെ സ്വഭാവം മാറി തന്നെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവായി മാറണമെന്ന് ഒത്തിരി പ്രാർത്ഥിച്ചു. വെള്ളിയാഴ്ചയായിരുന്നു ശാഖ വ്രതം നോറ്റതെന്നും വ്രതം അവസാനിപ്പിച്ചതെന്നും ഹോം നേഴ്സ് രേഷ്മ പറയുന്നു. കഴിഞ്ഞ 3 മാസമായി ഈ രേഷ്മ ശാഖയുടെ വീട്ടിലെ ഹോം നേഴ്സാണ്. വിവാഹവുമായി ബന്ധപ്പെട്ടാണ് അമ്മയെ നോക്കാനായി ഈ ഹോം നേഴ്സ് അവിടെ എത്തുന്നത്. ഹോം നേഴ്സിനോട് ശാഖ എല്ലാം തുറന്നു പറഞ്ഞിരുന്നു. ശാഖയുടെ മൃതദേഹത്തിലും വീടിൻ്റെ തറയിലുമൊക്കെ ചോരപ്പാടുകൾ കണ്ടതാണ് സമീപവാസികൾക്ക് ഏറെ സംശയമുണ്ടാക്കിയത്. മൂക്ക് ചതഞ്ഞരഞ്ഞ നിലയിലായിരുന്നു. മൃതദേഹത്തിലും തറയിലുമൊക്കെ ചോരപ്പാടുകളുണ്ടായിരുന്നു. ഷോക്കേറ്റ് താഴെ വീണതാണ് എന്ന് അരുൺ ഓടിക്കൂടിയവരോടൊക്കെ പറഞ്ഞു. അയൽക്കാരായ യുവാക്കളും കുറച്ച് സ്ത്രീകളും ചേർന്നാണ് ശാഖയെ ആശുപത്രിയിലെത്തിച്ചത്. ആശുപത്രിയിലെത്തിച്ചപ്പോൾ മണിക്കൂറുകൾക്ക് മുൻപേ മരണപ്പെട്ടുവെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. അപ്പോൾ തന്നെ പോലീസ് ഒരു കാര്യം കൃത്യമായി സംശയിച്ചിരുന്നു. മൽപിടുത്തത്തിലൂടെ ശാഖയെ കീഴ്പ്പെടുത്തിയെന്നും പിന്നീട് ഇലക്ട്രിക് ഷോക്ക് അടുപ്പിച്ച് കൊലപ്പെടുത്തിയെന്നുമുള്ള വസ്തുത. 2 വർഷത്തെ പ്രണയമായിരുന്നു ശാഖയ്ക്കും അരുണിനും ഉണ്ടായിരുന്നതെന്ന് ചിലർ പറയുന്നു. എന്നാൽ 2 മാസക്കാലമായിരുന്നുവെന്നാണ് ഏറ്റവും ഒടുവിൽ ചില റിപ്പോർട്ടുകൾ പറയുന്നതും.
പ്രണയം കലശമായതിനെ തുടർന്നാണ് വിവാഹം കഴിക്കാൻ ശാഖ മുൻകൈയെടുത്തതും അരുൺ സമ്മതിച്ചതുമൊക്കെ. ശാഖ വലിയ ഉല്ലാസത്തിലാണ് ഇത്തരമൊരു വിവാഹത്തിലേക്ക് കടന്നു ചെന്നത്. നാട്ടുകാരെയൊക്കെ വിളിച്ചുകൂട്ടി വളരെ ആർഭാടമായ വിവാഹം. ഈ വിവാഹത്തെക്കുറിച്ച് പുറംലോകം അറിഞ്ഞത് ശാഖയിലൂടെ തന്നെയാണ്. ഇതോടെ അരുണിന് വൈരാഗ്യമായി. ലോകത്ത് മറ്റൊരാളും അറിയരുത് എന്നതായിരുന്നു അരുണിന്റെ നിബന്ധന. ശാഖകുമാരിയുടെ വീട്ടിൽ ഫോറൻസിക് പരിശോധന നടത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്നതോടെ ഈ മരണത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. എങ്കിലും അരുൺ പണത്തിനു വേണ്ടി തന്നെയാണ് ഈ കൊടും ക്രൂരത ചെയ്തതെന്ന് പോലീസ് പറയുന്നു. മനസ്സാക്ഷി നടക്കുന്ന പ്രവൃത്തിയാണ് അരുൺ എന്ന ചെറുപ്പക്കാരൻ ചെയ്തു കൂട്ടിയിരിക്കുന്നത്. ഇത്തരത്തിൽ പ്രണയത്തിന്റെ പേരിൽ ജീവിതം ഹോമിക്കുന്ന ഒരുപാട് യുവതികൾ നമുക്കിടയിലുണ്ട്. ഇവിടെ വ്യത്യസ്തമാകുന്നത് 51-കാരിയായ ശാഖ 26-കാരനായ അരുണിനെ വിവാഹം ചെയ്തെടുത്താണ്. പ്രണയത്തിന് കണ്ണില്ല എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ചിലർ മറ്റു ചില കണ്ണുകളോടെയാണ് ഇത്തരം പ്രണയത്തെ നോക്കിക്കാണുന്നത്. പലർക്കും ഇത് പണമുണ്ടാക്കാനുള്ള ഒരു മാർഗം തന്നെ. ശാഖയെ വിവാഹം കഴിച്ചതും ഇപ്പോൾ കൊന്നുകളഞ്ഞതുമൊക്കെ പണമുണ്ടാക്കാൻ വേണ്ടി തന്നെ. അരുണിന്റെ ജീവിതം ഇനി ഇരുമ്പഴിക്കുള്ളിലാവും, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. കൃത്യമാർന്ന തെളിവുകളോടെ പോലീസ് അരുണിനെ വലിഞ്ഞു മുറുക്കും. ഒരു വേള ഈ മരണത്തിൽ നാട്ടുകാർ സംശയിച്ചതും രേഷ്മയെന്ന ആ ഹോം നേഴ്സിന്റെ സത്യസന്ധതയും ഒക്കെയാണ് ഇപ്പോൾ ശാഖയുടെ മരണം പുറംലോകമറിയാൻ കാരണം. ഇത്തരം വിവാഹങ്ങളിലേക്ക് ഓടിയെടുക്കുന്നവർ ഇതെല്ലാം കരുതിയിരിക്കണം. അരുണിന്റെ ഫോട്ടോയിൽ യുവത്വം പ്രസരിക്കുന്നുണ്ടാവാം. ശാഖ ഒരുപക്ഷെ പ്രണയത്തിൽ വീണുപോയിരിക്കാം. പക്ഷേ പ്രണയത്തിനുമപ്പുറം ഇവരൊക്കെ കൊടും ക്രൂരത മനസ്സിൽ ഒളിപ്പിക്കുന്നവരാണ്. ഓർമ്മയുണ്ടാകണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.